ഇന്നേഴ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഡിഫെക്സ് ഇൻ സ്റ്റിയറിംഗ് സിസ്റ്റം എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നേഴ്സ് അക്കാദമിയിൽ AMVI ആയിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ഉടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു ഡിസംബർ തീരുന്നതിന് മുമ്പ് തന്നെ എന്തായാലും നമ്മൾ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്ന ഒരു പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളും, അതുപോലെ സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ്, ഓരോ ടോപ്പിക്സ് കഴിയുന്നതനുസരിച്ചിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള 100 മാർക്സിന്റെ മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഓരോ വീഡിയോ ക്ലാസിന്റെ തൊട്ട് താഴെയും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ദെൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ നെറ്റ് ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അതുപോലെ ഓൺലൈനിൽ നമ്മൾ പറഞ്ഞ മോഡൽ എക്സാംസ് ഉണ്ടാവും. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയൊരു ബാച്ച് ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഈ രണ്ട് നമ്പർ, അതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആ സമയത്ത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്, ഇന്നത്തെ ടോപ്പിക് ആണ് ഡിഫെക്ട്സ് ഇൻ സ്റ്റിയറിംഗ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് നമുക്കെല്ലാം അറിയാം അല്ലെ? നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്ന ആളിൽ നിന്നും നമ്മുടെ റോഡ് വീലുകളിലേക്ക് അല്ലെ, റോഡ് വീലുകളിലേക്ക് നമ്മളൊരു ഒരു മോഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് അല്ലെ. ഈ സ്റ്റിയറിംഗ് വീലിന് നിങ്ങൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് ഒരു ആംഗുലാർ മൂവ്മെന്റ് നമ്മുടെ ഈ റോഡ് വീലുകൾക്ക് കിട്ടണം. അങ്ങനെ ഒരു മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്, സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് ലിങ്കേജസും ഒരുപാട് ഗിയറുകളും ഗിയർ ബോക്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന് വരാവുന്ന കുറച്ച് ഡിഫക്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡിഫക്റ്റ് ആണ് നമ്മൾ വാണ്ടർ അല്ലെങ്കിൽ വാണ്ടറിംഗ് എന്ന് പറയാം. വാണ്ടർ എന്നോ അല്ലെങ്കിൽ വാണ്ടറിംഗ് എന്നോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് പറ്റും. എന്താണ് ഈ വാണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡീവിയേഷൻ ഓഫ് വെഹിക്കിൾ ഫ്രം സ്ട്രെയിറ്റ് ലൈൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വരാവുന്ന ഒരു ഡീവിയേഷനെയാണ് നമ്മൾ വാണ്ടർ അല്ലെങ്കിൽ വാണ്ടറിംഗ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു റോഡാണെന്ന് വിചാരിക്കാം, ഈ റോഡ് ഒരു സ്ട്രെയിറ്റ് റോഡാണ്. അപ്പൊ സ്ട്രെയിറ്റ് റോഡ് രണ്ട് ഫ്രണ്ട് വീലുകളാണോ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നല്ലൊരു സ്ട്രെയിറ്റ് റോഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാലും വലിയ ഡീവിയേഷൻ ഒന്നും എന്ത് വരില്ല, ഈ വാഹനത്തിന്റെ അല്ലെങ്കിൽ വീലുകൾ ഏതെങ്കിലും സൈഡിലേക്കൊന്നും അങ്ങനെ ചെരിഞ്ഞു പോകില്ല. പക്ഷെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ വാണ്ടറിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കാണുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് പോകുന്ന സമയത്ത് ഒന്നുകിൽ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ ഈ റോഡ് വീലുകൾക്ക് ഒരു പുള്ളിംഗ് ആക്ഷൻ ഉണ്ടാവും, ഒരു വലി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് വാഹനവും ആ ഒരു ഭാഗത്തേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിലും എപ്പോഴും നമ്മൾ ആ സ്റ്റിയറിംഗ് വീലിൽ എന്ത് ചെയ്യേണ്ടി വരും, റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒക്കെ നമ്മൾ അയാൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാണ്ടറിംഗ് എന്ന് പറയുന്ന ഡിഫക്റ്റ്, ഡീവിയേഷൻ ഓഫ് വെഹിക്കിൾ ഫ്രം സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ എന്ത് സംഭവിക്കാനാണ് ഡീവിയേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ദ ഡ്രൈവർ ഈസ് കണ്ടിന്യൂലി ഹാവിംഗ് ടു അഡ്ജസ്റ്റ് ദ സ്റ്റിയറിംഗ് ടു കീപ് ഇറ്റ് മൂവിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൽ പോകാനായിട്ട് സ്ഥിരമായിട്ട് ഡ്രൈവർ എന്ത് ചെയ്യേണ്ടി വരും, ഈ സ്റ്റിയറിംഗ് വീലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കേണ്ടി വരും. ഇനി ഈ ഡിഫക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡിഫക്റ്റ് കേട്ടാൽ അത് സ്റ്റിയറിംഗ് സിസ്റ്റമായിട്ട് ബന്ധം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാൻ പറ്റണം. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഇനി ആ ഡിഫക്റ്റ് വാണ്ടറിംഗ് എന്ന് പറയുന്ന ഡിഫക്റ്റ് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ അറിയണം. വാണ്ടറിംഗ് മാത്രമല്ല, ഏതൊരു ഡിഫക്റ്റ് കേട്ട് കഴിഞ്ഞാലും അതിന്റെ ഡെഫിനിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയണം. ആ രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഇനി അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് അതിന്റെ കോസസ് ആണ്, റീസൺസ്, അതായത് എന്തുകൊണ്ട് ഈ ഡിഫക്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ വാണ്ടറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺസ് ആണ് എക്സസീവ് കാസ്റ്റർ, ലൂസ് ഓർ വേൺ സ്റ്റിയറിംഗ് ലിങ്കേജസ് ആൻഡ് വേൺ സ്റ്റിയറിംഗ് ഗിയേഴ്സ്. ഈ കാസ്റ്റർ എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ആയിട്ട് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാസ്റ്റർ, കാസ്റ്റർ ആംഗിൾ, ക്യാമ്പർ ആംഗിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് വീൽ അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടേം ആണെന്ത് ഈ കാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റർ ആംഗിൾ ഒക്കെ സെറ്റ് ചെയ്യുന്നതിൽ പിന്നീട് എന്തെങ്കിലും ഡാമേജ് കാരണോ അല്ലെങ്കിൽ ഡിഫക്റ്റ് കാരണോ ഒക്കെ അത് എക്സസീവ് ആണ്, കൂടിപ്പോയി കഴിഞ്ഞാൽ അവിടെ വീൽ വാണ്ടറിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ വരും. ഓക്കെ, അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് ലിങ്കേജസ്, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് മുതൽ സ്റ്റിയറിംഗ് കോളം മുതൽ അപ്പുറത്തേക്ക് എന്തുണ്ട്, കുറെ ലിങ്കേജുകളും കാര്യങ്ങളൊക്കെ പോയിട്ടാണ് ഈ വീലുകളിലേക്ക് അത് എത്തുന്നത്, മോഷൻ ട്രാൻസ്മിറ്റ് എത്തുന്നത്. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും തേയ്മാനങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഗിയർ ബോക്സിനകത്തെ, സ്റ്റിയറിംഗ് ഗിയർ ബോക്സിനകത്തെ ഗിയറുകൾക്ക് തേയ്മാനം സംഭവിക്കുക, ഇതൊക്കെ എന്തിന് കാരണമാകും, ഈ വാണ്ടറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിന് അല്ലെങ്കിൽ ഡിഫക്റ്റിന് കാരണമാകും. ഓക്കെ,
രണ്ടാമത്തെ ഡിഫക്റ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് വീൽ വോബിൾ എന്ന് പറയുന്നത്. വീൽ വോബിൾ. അപ്പോ ഈ വീൽ വോബിൾ എന്ന് പറയുന്നതും ഇനി നമ്മൾ തൊട്ടടുത്തൊരു ഡിഫക്റ്റ് ആയിട്ട് വീൽ ട്രാമ്പ് എന്നും കാണും കേട്ടോ. വീൽ ട്രാമ്പ്, വീൽ വോബിൾ എന്ന് പറയുന്നതും വീൽ ട്രാമ്പ് എന്ന് പറഞ്ഞ രണ്ട് ഡിഫക്റ്റ് ഉണ്ട്. രണ്ടും കറക്റ്റ് ആയിട്ട് പഠിച്ചോളണം, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു പോകും. വീൽ വോബിൾ എന്ന് പറഞ്ഞാലും ഇനി പഠിക്കാൻ പോകുന്ന വീൽ ട്രാമ്പ് എന്ന് പറഞ്ഞാലും അൺബാലൻസ്ഡ് വീൽ അസംബ്ലി കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് നമ്മൾ വീൽ അലൈൻമെന്റ് പറയുന്ന പോലെ തന്നെ ഒരു ടേമാണ് വീൽ ബാലൻസിങ് എന്ന് പറയുന്നത്. ആ വീൽ ബാലൻസിങ്ങിന് വരുന്ന പ്രശ്നം കൊണ്ടാണ് വീൽ വോബിൾ അല്ലെങ്കിൽ ഇനി അടുത്ത ഡിഫക്റ്റ് നമ്മൾ പറയാൻ പോകുന്ന വീൽ ട്രാമ്പ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, വൈബ്രേഷൻ ഓഫ് ദ ഫ്രണ്ട് വീൽസ് ഡ്യൂ ടു ദ അൺബാലൻസ്ഡ് വീൽ അസംബ്ലി. ഓക്കെ, ഒന്നുകൂടി നോക്കിയാൽ വീലിന്റെ ബാലൻസിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീൽ ബാലൻസിനെ കുറിച്ച് നമുക്ക് പറയാം. ഈ വീലിന്റെ ബാലൻസിനെ പറ്റി പറയുന്ന സമയത്ത് അവിടെ രണ്ട് ടൈപ്പ് ബാലൻസിങ് ഉണ്ട്. ഒന്നാണ് സ്റ്റാറ്റിക് ബാലൻസിങ്, രണ്ടാണ് ഡൈനാമിക് ബാലൻസിങ്. ഓക്കെ, ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഡൈനാമിക് ബാലൻസ് എന്ന് പറഞ്ഞ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡൈനാമിക് ബാലൻസ്. ഇതാണ് നമ്മൾ സ്റ്റാറ്റിക് ബാലൻസ് എന്ന് പറഞ്ഞ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഡൈനാമിക് ആയിട്ടുള്ള ഇംബാലൻസ്, അതായത് അൺബാലൻസ് കാരണമാണ് വീൽ വോബിൾ ഉണ്ടാവുന്നത്. നമ്മൾ സാധാരണ കോട്ടം എന്നൊക്കെ പറയും, ടയറിന്റെ കോട്ടം. ഇപ്പൊ ഈ ഒരു ടയർ, ഈ ഒരു വീൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതില് പല ഭാഗത്ത് ഈ ഒരു സൈഡിൽ ഒരു അൺബാലൻസ് ഉണ്ട്, ദെൻ ഇവിടെ മറ്റൊരു അൺബാലൻസ് ഉണ്ട്. ഇത് കാരണം എന്ത് സംഭവിക്കും? ഈ ടയർ ഇങ്ങനെ റോട്ടി കിടന്ന് ഓടുന്ന സമയത്ത് അയാൾക്ക് ഈ ഒരു ഭാഗത്തേക്കും ഈ ഒരു ഭാഗത്തേക്കും ഒരു വൈബ്രേഷൻ ഉണ്ടാവും, രണ്ട് സൈഡിലേക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ മലയാളത്തിൽ കോട്ടം എന്ന് പറയില്ലേ, കോട്ടം. അത് തന്നെ സംഭവം. ആ വീൽ വോബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വീലിന് ഉണ്ടാവുന്ന ഒരു കോട്ടമാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അൺബാലൻസ്ഡ് വീൽ അസംബ്ലി കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഡൈനാമിക് അൺബാലൻസ് അല്ലെങ്കിൽ ഡൈനാമിക് ഇംബാലൻസ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വീൽ വോബിൾ ഉണ്ടാവുന്നത്. ഈ ടേം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇത് പി എസ് സി രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നപ്പോൾ അതിൽ ഡൈനാമിക് അൺബാലൻസ് ഉണ്ടായില്ല ഓപ്ഷനിൽ. ദെൻ അവിടെ ആൻസർ ആയിട്ട് വന്നത് ഇംപ്രോപ്പർ ടയർ പ്രഷർ ആയിരുന്നു. അതായത് ടയർ പ്രഷർ കറക്റ്റ് അല്ലെങ്കിൽ, ടയർ പ്രഷർ കറക്റ്റ് അല്ലെങ്കിൽ അപ്പോഴും എന്ത് സംഭവിക്കാം? വീലിന് ഒരു കോട്ടം ഉണ്ടാവാം, അഥവാ വീൽ വോബിൾ സംഭവിക്കാം. ഓക്കെ, ഇനി ഈ വീൽ വോബിൾ തന്നെ പതുക്കെ പോകുമ്പോഴാണെങ്കിൽ, ലോ സ്പീഡിൽ ഈ പറയുന്ന വീല് പതുക്കെ കറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോട്ടമാണെങ്കിൽ, വീൽ വോബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ലോ സ്പീഡ് ഷിമ്മി എന്നും, വീൽ വോബിൾ അറ്റ് ഹൈ സ്പീഡ് നല്ല വേഗത്തിൽ കറങ്ങുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആ ഒരു വീൽ വോബിൾ കാണുന്നതെങ്കിൽ അതിനെ ഹൈ സ്പീഡ് ഷിമ്മി എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ ഈ ടേം ഷിമ്മി എന്നുള്ള ടേം നിങ്ങൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കണം? വീൽ വോബിൾ എന്ന് പറയുന്ന ടേമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കണം. മനസ്സിലായി വിചാരിക്കണം. വീൽ വോബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അൺബാലൻസ്ഡ് വീൽ അസംബ്ലി അഥവാ ഡൈനാമിക് അൺബാലൻസുമായിട്ടാണ് അയാൾക്ക് മെയിൻ ആയിട്ട് ബന്ധം. ഓക്കെ, ഇനി അടുത്താണ് വീൽ ട്രാമ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇഫക്റ്റ് ആണ് വീൽ ട്രാമ്പ്. അപ്പൊ അതെന്താ നോക്കി, അതും ഇതുപോലെ തന്നെ ഒരു വൈബ്രേഷൻ ഒക്കെ തന്നെയാണ്. ദ ലോസ് ഓഫ് കൺട്രോൾ അറ്റ് ഹൈ സ്പീഡ് ഡ്യൂ ടു ദ വയലന്റ് വൈബ്രേഷൻ ഓഫ് ദ ഫ്രണ്ട് വീൽസ്. ദെൻ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ നേരത്തെ വീൽ വോബിൾ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു വൈബ്രേഷൻ തന്നെയാണ്. അതിന്റെ ഡയറക്ഷനിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ഏത് ഡയറക്ഷനാണ് വൈബ്രേറ്റ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ റീസൺസ് നോക്കിയ, അൺസ്റ്റേബിൾ വീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അൺബാലൻസ്ഡ് വീൽ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് അൺസ്റ്റേബിൾ വീൽ. മെയിൻ ആയിട്ട് അവിടെ സ്റ്റാറ്റിക് അൺബാലൻസ് ആണ് കാരണം, അല്ലെങ്കിൽ ഡാമേജ്ഡ് സസ്പെൻഷൻ, സസ്പെൻഷനിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ സംഭവിക്കാം. അപ്പൊ എന്താണ് ഈ സ്റ്റാറ്റിക് അൺബാലൻസ് എന്ന് പറഞ്ഞാല്? നമ്മൾ തൊട്ട് മുന്നേയുള്ള സ്ലൈഡിൽ നമ്മളൊരു ഫിഗർ കണ്ടിരുന്നു ഇല്ലേ, അതിൽ സ്റ്റാറ്റിക് അൺബാലൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്ന വീൽ ട്രാമ്പ്. വീൽ ട്രാമ്പ് എന്താ വ്യത്യാസം എന്ന് വ്യക്തമായിട്ട് പിടിയിടണം. അതായത് ഇവിടെ ഒരു നമ്മുടെ ടയറിന്റെ ഒരു സെൻട്രലായിട്ട് എന്താണ് ഒരു ഇത് നിങ്ങൾക്ക് കാണാം. സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് ഭാഗത്ത് ഒരു സെൻട്രൽ അല്ലെ, അതിങ്ങനെ ഒരു ഡിഫക്റ്റ്, ഒരു അൺബാ അല്ലെ ഒരു വെയിറ്റിലുള്ള വ്യത്യാസം, ആ വെയിറ്റിലുള്ള വ്യത്യാസം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടയറിന്റെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ടയർ എന്ന് പറയുന്ന ആളിങ്ങനെ മുകളിലേക്കും താഴേക്കും ചാടും, മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യും, ഇങ്ങനെ സ്ഥിരമായിട്ട് ചാടി ചാടി പോകും, കുതിര ഓടുന്ന പോലെ എന്താണ് ചാടി ചാടി പോകും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വീൽ ട്രാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് വെയിറ്റ് അൺബാലൻസ് വരുന്നതിനാണ് നമ്മൾ സ്റ്റാറ്റിക് അൺബാലൻസ് എന്ന് പറയാം. ഇനി ഡൈനാമിക് അൺബാലൻസ് കൊണ്ട് എന്താ സംഭവിച്ചത്? വീലിന്റെ മൂവ്മെന്റ് ഇങ്ങനെ ഒരു ഡയറക്ഷനിലായിരുന്നു അല്ലെ, ഇങ്ങനെ ഒരു ഡയറക്ഷനിലായിരുന്നു അല്ലെ, അപ്പൊ അതിനാണ് നമ്മൾ വീൽ വോബിൾ എന്ന് പറഞ്ഞത്. ഇനി സ്റ്റാറ്റിക് അൺബാലൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണെന്ത്? ഈ പറയുന്ന മുകളിലേക്കും താഴേക്കുള്ള ഒരു മൂവ്മെന്റ്, അതിനാണ് നമ്മൾ വീൽ ട്രാമ്പ് എന്ന് പറയുന്നത്. ഡൈനാമിക് അൺബാലൻസ് ആണെങ്കിൽ വീൽ വോബിൾ, ഇനി സ്റ്റാറ്റിക് അൺബാലൻസ് ആണെങ്കിൽ അത് വീൽ ട്രാമ്പ്. അപ്പോ എന്തൊക്കെയാണ് ആ വീൽ ട്രാമ്പിന്റെ ഇത് കോസ് നമ്മൾ പറഞ്ഞു, അതിൽ ലാസ്റ്റ് വരുന്ന പോയിന്റ് ശ്രദ്ധിച്ചേക്കുക, ഡാമേജ്ഡ് സസ്പെൻഷൻ. സസ്പെൻഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാലും വീൽ ട്രാമ്പ് എന്ന് പറയുന്ന ഡിഫക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഓവർ സ്റ്റിയറിംഗ് പ്ലേ അല്ലെങ്കിൽ ബാക്ക് ലാഷ്. ഓവർ സ്റ്റിയറിംഗ് പ്ലേ അല്ലെങ്കിൽ ബാക്ക് ലാഷ്. എന്താണ് ഈ ഓവർ സ്റ്റിയറിംഗ് പ്ലേ എന്ന് പറഞ്ഞാല്? നമുക്കറിയാം നമ്മൾ ആ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് ആ സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുന്ന സമയത്ത് അതിനൊരു പ്ലേ ഉണ്ട് അല്ലെ. നിങ്ങൾ അയാളെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ തിരിക്കുമ്പോൾ ഒരു പ്ലേ ഉണ്ട് അല്ലെ, സ്മൂത്ത് ആയിട്ട് അയാൾ എന്ത് ചെയ്യും, അങ്ങോട്ടും കൊണ്ട് തിരിയും.
ആ ഒരു പ്ലേ കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു ലോഡ് നമ്മുടെ കയ്യിൽ അനുഭവപ്പെടുള്ളൂ അല്ലെ. നമ്മളൊക്കെ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് ജസ്റ്റ് സ്റ്റിയറിംഗ് വീലിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ അയാൾ സിമ്പിൾ ആയിട്ട് തിരിയും, അല്ലെ, ഒരു ലോഡ് ഇല്ലാതെ തിരിയും, ഒരു പർട്ടിക്കുലർ ഒരു ആംഗിളിൽ. അതിനാണ് നമ്മൾ സ്റ്റിയറിംഗിന്റെ പ്ലേ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്ലേ എന്ന് പറയുന്ന ആളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ആ പ്ലേ എന്ന് പറയുന്ന ആൾ ഇപ്പൊ സാധാരണ ഏറ്റവും കൂടുതൽ നമ്മൾ കാറുകളിലൊക്കെ കാണുന്നത് ഒരു റാക്ക് ആൻഡ് പിനിയൻ ഗിയർ ബോക്സ് ആണ്. റാക്ക് ആൻഡ് പിനിയൻ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു റാക്ക് ഉണ്ടാവും. ആ റാക്കിന്റെ മുകളിലായിട്ടായിരിക്കും എന്ത് വരിക, നമ്മുടെ പിനിയൻ എന്ന് പറയുന്ന ആൾ വരുന്നത്, പിനിയൻ എന്ന് പറയുന്ന ആൾ വരുന്നത്. അപ്പോ ഈ റാക്കിനും പിനിയനും ടീത്തുകളാണ്, ആ ടീത്തുകളാണ് മെഷ് ചെയ്യുന്നത് അല്ലെ. ആ ടീത്തുകളുടെ ഇടയിലുള്ള ഒരു ക്ലിയറൻസിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്ലേ എന്ന് പറയുന്ന ആൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഈ പിനിയണിലേക്ക് ഡ്രൈവ് വരുന്ന എവിടെന്നാ, ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്നും ഇങ്ങനെ ഡ്രൈവ് സ്റ്റിയറിംഗ് കോളം ഷാഫ്റ്റ് ഒക്കെ വഴി എങ്ങോട്ട് വരുന്നുണ്ട്, ഈ പിനിയനിലേക്ക് വരുന്നുണ്ട്, പിനിയൻ ഷാഫ്റ്റിലേക്ക് പിനിയനിലേക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ പിനിയനും ഈ റാക്കും തമ്മിൽ ഇങ്ങനെ മെഷ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ടീത്തുകൾ തമ്മിൽ കോണ്ടാക്ടിലാണ്. അപ്പൊ ടീത്തുകളുടെ ഇടയിലുള്ള പ്രത്യേക ഒരു ക്ലിയറൻസിനെയാണ് നമ്മൾ അവിടെ, എന്താണ് പ്രത്യേക ക്ലിയറൻസ് എന്ന് പറയാം, പ്രത്യേക ക്ലിയറൻസിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റിയറിംഗ് പ്ലേ എന്ന് പറയുന്ന ആളെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പൊ ആ ക്ലിയറൻസ് എന്ന് പറയുന്നത് ഒരുപാട് എക്സസ് ആണെങ്കിൽ, അതായത് ഈ പിനിയൻ ഷാഫ്റ്റിന്റെയും സോറി പിനിയണിന്റെയും റാക്കിന്റെയും ഇടയിലുള്ള ക്ലിയറൻസ് ഒരുപാട് എക്സസ് ആണെങ്കിൽ അവിടെ ഓവർ സ്റ്റിയറിംഗ് പ്ലേ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, ഈ ക്ലിയറൻസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ബാക്ക്ലാഷ് എന്ന് പറയുന്നത്, ബാക്ക്ലാഷ്. അപ്പൊ എന്താണ് ഈ ബാക്ക്ലാഷ് എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. ശ്രദ്ധിക്കാം, ഇപ്പൊ ഈ ഒരു ഒരു അനിമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് ഗിയറുകൾ ഉണ്ടല്ലേ. ഇവിടെ റൈറ്റ് സൈഡിൽ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗിയർ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ അനങ്ങാതെ നിൽക്കുന്ന മറ്റൊരു ഗിയർ ഉണ്ട് അല്ലെ. നമുക്കറിയാം ഇവർ രണ്ടുപേരും മെഷഡ് ആണ്, ഒന്നാമത്തെ ഗിയറും ഈ രണ്ടാമത്തെ അനങ്ങാതെ നിൽക്കുന്ന ഗിയർ തമ്മിൽ മെഷഡ് ആണ് അല്ലെ. പക്ഷെ ഈ ഒന്നാമത്തെ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ തിരിയാൻ ശ്രമിക്കുമ്പോഴും ഇയാൾ അനങ്ങുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേ എന്ന് പറയുന്നത്. കാരണം ഇയാള് ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തതിനു ശേഷം മാത്രമാണിത് ഈ രണ്ടാമത്തെ ഗിയർ എന്ന് പറയുന്ന ആള് അനങ്ങി തുടങ്ങുള്ളൂ. ആ അനങ്ങി തുടങ്ങുന്നത് വരെയുള്ള ആ ഒരു ഇയാളുടെ അനക്കത്തെ നമ്മൾ എന്ത് പറയും, പ്ലേ ആയിട്ട് പറയും, അല്ലെങ്കിൽ സ്റ്റിയറിംഗിന്റെ പ്ലേ ആയിട്ട് നമ്മൾ പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്? ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ടല്ലേ അല്ലെ. അതായത് ഇവർ രണ്ടുപേരുടെയും ഇടയില് ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഒരു എന്താണ് ഒരു പ്ലേ ഉണ്ടെന്ന് പറയുന്നത്. എന്നാൽ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ ഗ്യാപ്പ് അല്ല കേട്ടോ, ഈ ഗ്യാപ്പ് അല്ല നമ്മൾ പറയുന്നത്, ഈ വരുന്ന ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളവിടെ ബാക്ക്ലാഷ് എന്ന് പറയുന്ന ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ചെറിയൊരു ക്ലിയറൻസ് ആണ്. ഇനി ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ, ഈ ഒരു ഫിഗർ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഗിയറുകൾ ഇങ്ങനെ മെഷ് ചെയ്തേക്കാനായിട്ട് കാണാം അല്ലെ. ഇത് ഒന്നാമത്തെ ഗിയർ, ഇത് രണ്ടാമത്തെ ഗിയർ. അപ്പോൾ അതിന്റെ ഈ ഒരു പല്ല് എന്ത് ചെയ്തേക്കാണ്, ഈ രണ്ട് ടീത്തുകളുടെ ഇടയിലേക്ക് മെഷ് ചെയ്തേക്കാണ്. അപ്പോൾ നിങ്ങൾ ഗിയറുകളുടെ ടെർമിനോളജി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ടേം ഉണ്ടല്ലേ, പിച്ച് സർക്കിൾ, ഒരു ഇമാജിനറി സർക്കിൾ അതേ പോയിരിക്കുന്നതാണത്, പിച്ച് സർക്കിൾ. അതുപോലെ ഇയാൾക്കും ഒരു പിച്ച് സർക്കിൾ ഉണ്ട്. ഇവരിങ്ങനെ മേറ്റ് ചെയ്യുന്ന സമയത്ത്, മെഷ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ പിച്ച് സർക്കിളുകൾ തമ്മില് ഇവിടെ ഒരു എന്താണ് കോണ്ടാക്ട് ഒക്കെ വരും. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ പിച്ച് സർക്കിളില് ഇവിടെ ഇവരിങ്ങനെ മെഷ് ചെയ്യുന്ന സമയത്ത് ഈ പിച്ച് സർക്കിളിൽ ഞാൻ നോക്കുമ്പോൾ അവിടെ എന്താണ് ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. രണ്ട് പല്ലുകളുടെ ഇടയിൽ ഈ പിച്ച് സർക്കിളിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും, ചെറിയൊരു ക്ലിയറൻസ്. ആ ചെറിയൊരു ക്ലിയറൻസിനെ ഞാൻ വിളിക്കുന്ന പേരാണിത് ബാക്ക്ലാഷ്. ഈ ബാക്ക്ലാഷ് ആണ് സ്റ്റിയറിംഗിന്റെ പ്ലേ എന്ന് പറയുന്ന ആളെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക്ലാഷ് കൂടുതലാണെങ്കിൽ പ്ലേ കൂടും, ബാക്ക്ലാഷ് കുറവാണെങ്കിൽ പ്ലേ കുറയും. അപ്പൊ ഓവർ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ബാക്ക്ലാഷ് കൂടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഓവർ സ്റ്റിയറിംഗ് പ്ലേ ഡ്യൂ ടു ദ വെയർ, എന്തുകൊണ്ടൊക്കെ സംഭവിക്കുന്നത്, ഡ്യൂ ടു ദ വെയർ ആൻഡ് ലൂസ് ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം കമ്പോണൻസ് ഓർ ഇംപ്രോപ്പർ പ്രീലോഡ് ഡിഫക്റ്റീവ് സ്റ്റിയറിംഗ്. ശ്രദ്ധിക്കാം, അതായത് തേയ്മാനങ്ങൾ സംഭവിച്ചാൽ ക്ലിയറൻസ് കൂടും അല്ലെ. അതാണ് ഡ്യൂ ടു ദ വെയർ ആൻഡ് ലൂസ് ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം കമ്പോണൻസ്. സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസിൽ എന്തെങ്കിലും തേയ്മാനങ്ങൾ സംഭവിക്കുകയോ ലൂസ് സംഭവിക്കുകയോ ചെയ്ത് ആ ക്ലിയറൻസ് ഒക്കെ വേണമെങ്കിൽ കൂടിപ്പോവാം, ബാക്ക്ലാഷിന്റെ എഫക്ട് കൂടിപ്പോവാം. അതല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ഈ ടേമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നത്, ഇംപ്രോപ്പർ പ്രീലോഡ് ഡിഫക്റ്റീവ് സ്റ്റിയറിംഗ്. ഇംപ്രോപ്പർ പ്രീലോഡ് ഡിഫക്റ്റീവ് സ്റ്റിയറിംഗ്, ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തില് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റാക്കും പിനിയണും തമ്മിലുള്ള ആ ഒരു ക്ലിയറൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ബാക്ക്ലാഷ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ആ ബാക്ക്ലാഷ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രീലോഡ് അഡ്ജസ്റ്റ്മെന്റ്. ആ പ്രീലോഡ് അഡ്ജസ്റ്റ്മെന്റ് തെറ്റാവുക, ഡിഫക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, നമ്മൾ സെറ്റ് ചെയ്ത ബാക്ക്ലാഷ് തെറ്റിപ്പോയെന്നാണ്, എക്സസീവ് ഒക്കെ ആയിപ്പോ എന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, അഞ്ചാമത്തെ ഒരു ഡിഫക്റ്റ് ആണ് ഹാർഡ് സ്റ്റിയറിംഗ്. അതായത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ച് തിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഹാർഡ് ആയിട്ട് പിടിക്കുക, അതായത് അത്ര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തിരിക്കാം, സിമ്പിൾ ആയിട്ട് തിരിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയായിരിക്കും റീസൺ? ഒന്നാമത്തെ റീസൺ നമ്മൾ എല്ലാവരും അനുഭവിച്ചിരിക്കുന്നതായിരിക്കും, ഡ്യൂ ടു ദ ലോ ടയർ പ്രഷർ അല്ലെ. ഒരു എക്സ്ട്രീം എന്ന് പറയുകയാണെങ്കിൽ ടയർ പഞ്ചർ ആയി നീ ആയിരിക്കാം.
പഞ്ചറായ ഒരു ടയറിന് സ്റ്റിയറിംഗ് വീല് സ്റ്റിയറിംഗ് സ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ തിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അധികം വരും അല്ലെ, കുറച്ച് എഫേർട്ട് കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഹാർഡ് സ്റ്റിയറിംഗിന്റെ ഒരു റീസൺ എന്താണ്? ടയർ പ്രഷർ ഒരുപാട് താഴ്ന്നു പോവുക, അല്ലെങ്കിൽ ഇംപ്രോപ്പർ വീൽ അലൈൻമെന്റ്. ഈ വീൽ അലൈൻമെന്റിൽ കുറെ ടേംസ് ഉണ്ട്, കാസ്റ്റർ, ക്യാമ്പർ, എന്താണ് കിങ് പിൻ ഇൻക്ലിനേഷൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം, ഇംപ്രോപ്പർ ആയിട്ടുള്ള വീൽ അലൈൻമെന്റ്. ദെൻ ഓവർ ഫ്രിക്ഷൻ ഇൻ ദ സ്റ്റിയറിംഗ് സിസ്റ്റം. സ്റ്റിയറിംഗ് സിസ്റ്റം കമ്പോണൻസിന്റെ ഇടയിൽ ഓവർ ആയിട്ട് ഫ്രിക്ഷൻ വരാം. ഫ്രിക്ഷൻ വന്നാൽ നമുക്ക് എന്ത് പറ്റും? തിരിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് കൂടും, സ്റ്റിയറിംഗ് ഹാർഡ് ആയിട്ട് മാറും ചുരുക്കം. ദെൻ സിക്സ് വൺ ആണ് ഡിഫിക്കൽട്ടി ഇൻ റിട്ടേണിങ് ദ സ്റ്റിയറിംഗ് വീൽ. നമുക്കറിയാം ഒരു സ്റ്റിയറിംഗ് വീലിനെ നമ്മളൊരു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് വലത്തേക്ക് തിരിച്ചു എന്ന് വിചാരിക്കാം. ആ വലത്തേക്ക് തിരിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈ എടുക്കുമ്പോൾ ആ സ്റ്റിയറിംഗ് വീല് ഓട്ടോമാറ്റിക്കലി ഇടത്തേക്ക് തിരിഞ്ഞ് ഒറിജിനൽ പൊസിഷനിലേക്ക് വരും, വരണം അല്ലെ. അതാണല്ലോ നമ്മുടെ ഒരു അനുഭവം. അപ്പൊ അതിനാണ് നമ്മൾ റിട്ടേൺ വരിക എന്ന് പറയുക, അല്ലെ, റിട്ടേണിംഗ് ദ സ്റ്റിയറിംഗ് വീൽ. പക്ഷെ അങ്ങനെ റിട്ടേൺ വരുന്നതിൽ ഡിഫിക്കൽട്ടി കാണിക്കുകയാണ്, അത് പ്രോപ്പർ ആയിട്ട് റിട്ടേൺ വരുന്നില്ല, ഓട്ടോമാറ്റിക്കലി മുഴുവനായിട്ടും റിട്ടേൺ പോരുന്നില്ല. എന്താണ് അതിന്റെ റീസൺ? ഡ്യൂ ടു ദ അൺഈക്വൽ ടയർ പ്രഷർ ഓർ റിജിഡ് സ്റ്റിയറിംഗ് ലിങ്കേജസ്. അതായത് ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ ടയറിന്റെ പ്രഷർ അൺഈക്വൽ ആണ്. അതായത് രണ്ട് ടയറുകൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെ രണ്ട് ടയറുകൾ ഉണ്ടെങ്കിൽ നമ്മളറിയാലോ ഫ്രണ്ട് വീലിൽ രണ്ടിലും നമ്മൾ ചിലപ്പോൾ ഒരു 33-34 PSI ഒക്കെയാണ് അടിക്കുന്നതെങ്കിൽ രണ്ടിലും ഒരേ ടയർ പ്രഷർ അടിക്കാം, റിയർ വീലിൽ ഒരേപോലെ മറ്റൊരു ടയർ പ്രഷർ ആയിരിക്കും നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് വീലുകളിൽ തന്നെ എന്ത് പ്രശ്നം വരികയാണ്? കാരണം സ്റ്റിയറിംഗ് വരുന്ന ഫ്രണ്ട് വീലിലാണല്ലോ, അപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ. ഫ്രണ്ട് വീലിൽ തന്നെ അൺഈക്വൽ ടയർ പ്രഷർ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ടേൺ എടുത്തതിന് ശേഷം സ്റ്റിയറിംഗ് വീലിനെ കൈവിട്ട് കഴിഞ്ഞാൽ അയാൾ പഴയ പൊസിഷനിലേക്ക് വരാൻ ബുദ്ധിമുട്ട് കാണിക്കും, അഥവാ അൺഈക്വൽ ടയർ പ്രഷർ കാരണം. ദെൻ റിജിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ലിങ്കേജുകൾ, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ വീലുകളൊക്കെ തമ്മിൽ ഒരു എന്താ നമ്മൾ അക്കർമാൻ സ്റ്റിയറിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അക്കർമാൻ സ്റ്റിയറിംഗ് സിസ്റ്റം അത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കുറെ ലിങ്കേജുകളാണ്, നമ്മുടെ ടൈറോഡ് ആം എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ലിങ്കേജ് കണക്ഷൻസ് ആണത് ഇതിന്റെ ഇടയിൽ വരുന്നത്. ഓക്കെ, നമുക്കറിയാലോ നമ്മൾ ഒരു വീലിലേക്ക് മാത്രമാണ് സ്റ്റിയറിംഗ് ആക്ഷൻ കൊടുക്കുക, ഒരു വീലിലേക്ക് മാത്രമാണ് നമ്മൾ സ്റ്റിയറിംഗ് ആക്ഷൻ കൊടുക്കുക. പിന്നെ ലിങ്കേജസിന്റെ സഹായത്തോട് കൂടിയിട്ട് അപ്പുറത്തെ വീലിനെ എന്ത് ചെയ്യണം? നമ്മൾ തിരിക്കുകയാണ്. ഓക്കെ, അപ്പുറത്തെ വീലിനെ നമ്മൾ അങ്ങോട്ട് ആ ഒരു ഡയറക്ഷനിൽ തിരിക്കുകയാണ്. അപ്പൊ ഈ സ്റ്റിയറിംഗ് ലിങ്കേജസ് ഒക്കെ റിജിഡ് ആവാന്ന് പറഞ്ഞാൽ നല്ല ഉറച്ചുപോയി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റിയറിംഗ് വീല് നമ്മൾ കൈവിട്ടതിന് ശേഷം റിട്ടേൺ പോരാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ അൺഈക്വൽ ടയർ പ്രഷറും റിജിഡ് സ്റ്റിയറിംഗ് ലിങ്കേജും സ്റ്റിയറിംഗ് വീല് റിട്ടേൺ പോരുന്നതില് ബുദ്ധിമുട്ട് വരാനുള്ള കാരണങ്ങൾ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ചെറിയൊരു ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാസ്സുകളൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പോ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുമെന്നാണ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ആ സമയത്ത് പറയാം. ഓക്കെ, താങ്ക് യു.